കേരളത്തിലെ നമ്മള് നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വെറും അധോലോകമല്ല, അങ്ങ് അഫ്ഗാനിസ്ഥാനിലും യമനിലും അങ്ങൊക്കെ ഉള്ള തീവ്രവാദ സംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം, അതായത് നവംബർ 3-ാം തീയതി, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. ആ ടീസറില് ആദം ശർമ്മ എന്നും പറഞ്ഞിട്ട് ഒരു ആക്ടർ, അവരൊരു ആക്ടറാണ്, ആക്ടറെ മാത്രമായിട്ട് കണ്ടാൽ മതി, അവർക്കൊരു അവസരം കിട്ടി അവർ വന്ന് ചെയ്തു. ആ ഒരു ആക്ടറിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ 32,000 സ്ത്രീകൾ ഒരു പ്രത്യേക മതം, അതായത് ഇസ്ലാം മതത്തിലേക്ക് മതം മാറി കൺവെർട്ട് ആവുകയും ശേഷം അതിൽ ഒരുപാട് ആൾക്കാരെ ഈ പറയുന്ന ISIS-ലോട്ട് റിക്രൂട്ട്മെന്റ് ചെയ്ത് തീവ്രവാദ സംഘടനകളിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ ഒരുപാട് പേര് അഫ്ഗാനിസ്ഥാനിൽ ജയിലുകളിലും യമൻ മരുഭൂമികളിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ടീസർ വരുന്നത്. അപ്പം ഈ ടീസർ വന്ന ശേഷം ആ ടീസറിന് താഴെ ഒരുപാട് ആൾക്കാർ, അത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ വന്നിട്ട് ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത്, കേരളത്തിൽ ഇങ്ങനെയൊക്കെ ഭയങ്കര സംഭവമാണോ, ഇതൊരു റിയൽ സ്റ്റോറിയാണോ, ഇത് കേരളത്തിൽ ഇങ്ങനത്തെ ബേസ്ഡ് റിയൽ ബേസ്ഡ് സ്റ്റോറി, അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ കമന്റ് അതിന് താഴെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഒരു 14 സെക്കൻഡുള്ള ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ക്ലിപ്പിൽ വളരെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. एक नॉर्मल लड़की को एक खतरनाक टेररिस्ट बनाने का सबसे डेंजरस खेल चल रहा है केरला में, और वो भी खुलेआम. पर क्या टालो, കേരളത്തിൽ 32,000-ത്തോളം സ്ത്രീകള് ഇസ്ലാം മതത്തിലേക്ക് കൺവെർട്ട് ആയി പോയി കാണാം. പക്ഷേ അത് ഒരു ഇസ്ലാം മതത്തിലേക്ക് മാത്രമല്ല, അതേപോലെ അവിടെ നിന്നും ഒരുപാട് ആൾക്കാർ ഹിന്ദു മതത്തിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിന്ന് ഹിന്ദു മതത്തിലോ നമ്മളെ നാട്ടിൽ ഒരുപാട് ലവ് മാരേജുകൾ നടക്കുന്നുണ്ടോ? അങ്ങനത്തെ ലവ് മാരേജ് ഒക്കെ നടക്കുമ്പോ ആരും ജാതിയും മതവും അല്ല നോക്കാറില്ല. അതാത് മതത്തിൽ അവർക്ക് ഏതെങ്കിലും സ്ത്രീകളെ ഇഷ്ടപ്പെടും, അവർ കല്യാണം കഴിക്കും, ഒരുമിച്ച് ജീവിക്കും, അങ്ങനെ ഒരുപാട് കൺവെർഷൻ നടക്കുന്നുണ്ടായിരിക്കും, അതാണ് സത്യം. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവത്തിനെ വെച്ചിട്ട് അതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഒരു സിനിമയിൽ ടീസറിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. അത് നമ്മളുടെ സംസ്ഥാനത്തിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്, ഒരു തുല്യമാണ്. ചിലപ്പോൾ അവരുടെ വീഡിയോയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീസറിന്റെ പ്രൊമോഷന് വേണ്ടിയായിരിക്കും അവർ കൗണ്ട് വലിയ രീതിയിൽ കൂട്ടിക്കാണിച്ച് 32,000 പേര്. 32,000 പേര് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിഴുന്നു നോക്കും, കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന്. ആ തെറ്റായ ഒരു ധാരണയാണ്, കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നില്ല. ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും, ഈ പറഞ്ഞ സ്നേഹിച്ച് ഒരുപാട് പേര് കല്യാണം കഴിച്ച് പോകുന്നുണ്ടായിരിക്കും, അവരൊക്കെ വളരെ സുഖകരമായും സന്തോഷമായൊക്കെ ജീവിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ കേരളത്തിൽ 1-2 കേസുകൾ ഈ പറയുന്ന പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ആറ്റുകാർ വന്നിട്ട് ഇതേപോലെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി, പിന്നീട് അവർ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലാവുകയും അവർക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടിയുള്ള കേസൊക്കെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും അങ്ങനെ 1-2 പേര് വെച്ച് പോയിട്ടുണ്ട്. അത് നമ്മളെ ഇവിടെ മാത്രം നടന്ന സംഭവമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന ഒരു സംഭവമാണ്, മനസ്സിലെ. അവർക്ക് വേണമെങ്കിൽ ഒരു ഒരു ഇങ്ങനെ ISIS-ലോട്ട് പോയി പെട്ടുപോയ ഒരു സ്ത്രീയുടെ ഒരു കഥ പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഒരു കഥ അവർക്ക് എടുത്തിട്ട് അതിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് നമ്മളെ സംസ്ഥാനത്തിന്റെ പേര് വെച്ചിട്ട് പറയുമ്പം നമ്മളെ സംസ്ഥാനത്തിൽ ഇങ്ങനെയാണ് നടക്കണെന്നുള്ള തിരുത്തെറ്റിദ്ധാരണ പുറത്തുള്ള എല്ലാവരുടെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് പതിയും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു അജണ്ട ആയിരിക്കണം, ഒരു മതത്തിനെ മാത്രം കേന്ദ്രീകരിച്ച് അവരെ തള്ളി പറയുന്ന രീതിയിലുള്ള ഒരു അജണ്ട. അല്ലെങ്കിൽ രണ്ടെന്ന് പറയുന്നത് ദി കാശ്മീർ ഫയൽസ് എന്നും പറഞ്ഞൊരു സിനിമ ഹിന്ദിയിൽ റിലീസായിട്ടുണ്ടായിരുന്നു, 200 കോടി 250 കോടി രൂപ കളക്ട് ചെയ്ത ഒരു പടമാണ്. അപ്പൊ ആ ഒരു സിനിമ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇതുപോലത്തെ ഒരു സബ്ജക്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കും കുറച്ച് കാശൊക്കെ ഉണ്ടാക്കാന്ന് ഇതിന്റെ പ്രൊഡ്യൂസറായ വിപുൽ അമൃതലാലിന് തോന്നി കാണും അല്ലേ? അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര കൊട്ടി ആഘോഷിച്ച് അതിന്റെ കൗണ്ടൊക്കെ കൂട്ടിക്കാണിച്ച് വലിയ രീതിയിൽ ഒരു ടീസറൊക്കെ ഇറക്കി ആൾക്കാരെ ഞെട്ടിക്കാൻ ശ്രമിച്ചതായിരിക്കണം. മിക്കവാറും ഈ രണ്ട് സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കി ഇവർക്ക് എവിടെ നിന്നാണ് അതിന്റെ ഒരു ത്രെഡ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അതിന് NIA നേരിട്ട് ഇവർക്ക് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ടൊരു സ്റ്റോറി കൊടുത്തതാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും അറിയില്ല. പക്ഷെ ഇതിന്റെ പ്രൊഡ്യൂസർ പറയണെന്ന് വെച്ചാൽ 4 വർഷത്തോളം ഞാൻ ഈ ഒരു സംഭവം, ഈ സ്റ്റോറി അവർ ഫോളോ ചെയ്ത് ഇത് ബാധിക്കപ്പെട്ട ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലുണ്ട്, അവരെയൊക്കെ കണ്ടിട്ടാണ് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്.
അതേപോലെ തന്നെ ഈ സിനിമ ഇറങ്ങണതിന് ഒരു 8 മാസം അല്ലെങ്കിൽ ഈ സിനിമ സോറി ഈ സിനിമയുടെ ടീസർ ഇറങ്ങണതിന് 8 മാസം മുന്നേ തന്നെ ഒരു ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ആ കാര്യത്തെ വളച്ചൊടിച്ചു, അതിന് താഴെ തെറ്റായ രീതിയിലുള്ള ഹെഡിങ് കൊടുത്തിട്ടാണ് അവർ ആ വീഡിയോ അവര് ഇറക്കിയത്. അപ്പം അതിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഈ കാര്യങ്ങളൊന്നും മലയാളി മലയാളം അറിയാവുള്ളവന് അന്ന് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞെന്നുള്ള കാര്യം അറിയാം. ആ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ പോയി ദി കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സെർച്ച് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കാണുക, കണ്ടിട്ട് നിങ്ങൾ അവിടെ നിങ്ങൾ ചീത്ത വിളിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇറങ്ങുന്നതിന് മുമ്പേ കോടതി ചോദ്യം ചെയ്യണം, കോടതിയിൽ കേസ് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ബ്ലണ്ടർ ആയിട്ടുള്ള ഇത് എന്താണ് ഈ നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ കൂട്ടിക്കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു സംസ്ഥാനത്തെ തരം താഴ്ത്തുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്.